സാധാരണ ഇപ്പോൾ ലോഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇറക്കി ഫാമിൽ കൊണ്ടുവന്ന് വന്ന് തീറ്റ കൊടുക്കാനുള്ള ഒരു സാവകാശം കിട്ടുന്നതല്ലേ? കിട്ടുന്നതാണ്. ഒരു ഒരു മണിക്കൂറെങ്കിലും ഇവിടെ അല്ലേ, അര മണിക്കൂറെങ്കിലും നിൽക്കാറുണ്ട്. ഇപ്പൊ വന്ന് വാടക തന്നെ അല്ലേ, വന്ന് വാടക തന്നെ കൊടുക്കാം. അപ്പൊ നമുക്ക് വേറെ കാര്യമുണ്ട് ഇതിനകത്ത്, മേടിക്കുന്നവർക്ക് ലാഭം. അതെ, നാളെ ഇതിപ്പോ എനിക്ക് വേണമെങ്കിൽ ഇതിന് വി പി ലോഡ് വരും, ദിവസം വരും എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ നാളെ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് പത്തോ പതിനഞ്ചോ രൂപ കൂടുതൽ കിട്ടും. അത് ഒരു ദിവസമാണ് ഇവിടെ നിർത്താൻ പറ്റും. സിറ്റുവേഷൻ വെച്ച് പോത്തിനും അവിടെയും വില കൂടി നിൽക്കുക, കാരണം നമുക്ക് ഇവിടെ വില വരുന്നുണ്ട്. മേടിക്കുന്ന ആൾക്കാർക്ക് ഒരു 15 രൂപയൊക്കെ കുറഞ്ഞു കിട്ടുമ്പോന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അതിന്റെ മെച്ചം. അതെ അതെ, ആ വണ്ടിക്കൂലി അതെല്ലാം അത്രയായിപ്പോയിക്കോളും. പിന്നെ ഇപ്പൊ സാധാരണ നമ്മൾ നേരത്തെ വീഡിയോ കാണിച്ച സ്കീമായിട്ട് നിങ്ങൾ കുറെ ചെയ്തപ്പോ ഇത്രയും കാരണം ആൾക്കാർ വന്നിപ്പോണ്ട്. അതെ, പക്ഷെ ഇത് സ്കീമിനകത്തേക്കാട്ടി കൂടുതൽ ഇറക്കാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. ഞാനിപ്പോ ശ്രദ്ധിച്ച വെച്ച് നോക്കുമ്പോ, ഞാനിപ്പോ ഹരിയാനയിലെ കുട്ടികളെ കൊണ്ടുവരുമ്പോ ക്വാളിറ്റി കണ്ടാണ് ആൾക്കാർ വരുന്നത്. കഴിഞ്ഞ വർഷം കൊണ്ടുപോയ ആൾക്കാരും അതുപോലെ ഈ കഴിഞ്ഞ ലോഡിന് കൊണ്ടുപോയ ആൾക്കാരും വരുന്നുണ്ട്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഹരിയാന എന്നുള്ള കുട്ടികളെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ കച്ചവടം കിട്ടും. നല്ല കുട്ടികള് അല്ലേ, ഇപ്പൊ ആൾക്കാർ പഴയ പോലെ ആ വിലക്കുറവെന്നുള്ള രീതിയിലൊന്നും നോക്കുന്നില്ല. കുട്ടികള് അതെ, അവർ കാരണം അവരിപ്പോ ഒരു ഒന്നോ അല്ലെ ഒന്നര വർഷം നടത്തി കഴിയുമ്പോൾ കൊണ്ടുവന്ന ആൾക്കാർ വിചാരിക്കുന്ന ഒന്നെങ്കിൽ ഒരു യുവരാജ് കമാൻഡോ അങ്ങനെയുള്ള പോത്തുകളാണെന്നുള്ള ആഗ്രഹത്തോടെ കൊണ്ടുപോകും. നല്ല രീതിയിൽ വളർത്തുന്ന, വളർത്തുക. അതെ, അതായത് ഇപ്പൊ എന്തായാലും പോത്തിനെ കഷ്ടപ്പെട്ട് വളർത്തുക, അപ്പൊ അത് പ്രയോജനം ഉണ്ടാവണം. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഹരിയാന കുട്ടികളെ കൊടുക്കുക. ഈ പ്രാവശ്യം വന്ന കുട്ടികളെ എല്ലാം കണ്ടല്ലോ. അതെ, മൊത്തം കാണിച്ചിട്ടുണ്ട് എല്ലാ. പിന്നെ ഈ വീഡിയോ ഇറങ്ങുമ്പോഴായിരിക്കും എനിക്ക് ഈ പ്രാവശ്യം വന്ന കുട്ടികളെ ഞാൻ തന്നെ കാണിച്ചത്. സത്യ, നമ്മളെ കണ്ടെയ്നറിനകത്ത് ഇറക്കി അവിടെ വെച്ചിട്ട് തന്നെ പിടിച്ചോണ്ട് വന്ന് നമ്മുടെ കണ്ട് ഇതാണ് നമ്മുടെ ചേട്ടാ. സൈൻ ചേട്ടാ ഇത് എഴുതിയായിരുന്നോ? പമ്പാവാലി 270 പമ്പാവാലി. ആ വെള്ളം നോക്കി കഴിഞ്ഞിട്ട് വെള്ളം കൊടുത്തു, ഒരു കുഴപ്പമില്ല. വെള്ളം പോലും കുടിക്കാനുള്ള സംവിധാനം ആവശ്യമില്ല. ശരി ശരി, ചെറിയൊരു മാർജിൻ കിട്ടും. അതെ, അത് കിട്ടിയാൽ മതി. അതെ, അപ്പൊ എന്തായാലും ഈ മാസം എന്തായാലും നാലാമത്തെ രണ്ടു ലോഡ് ലൈനി കിടപ്പം. അപ്പൊ എന്തായാലും ഈ മാസം ഒരു 6-7 എണ്ണം അല്ലേ കഴിഞ്ഞു ലോഡ് ഒരുമിച്ച് ഉറപ്പായിട്ട് വരും. അത് എന്തായാലും നമ്മൾ ആൾക്കാർ അല്ലേ, എന്തായാലും കൊടുക്കുന്ന കുട്ടികൾ പക്കയ കാരണമാണ് ഈ കച്ചവടം കിട്ടുന്നത്. വേണമെങ്കിൽ കുട്ടികൾ ഹരിയാന വില കൂടി നാട്ടിൽ ലോക്കലി നാന്ത്രനും തമിഴ്നാട്ടിലും കുട്ടികളെ കിട്ടും. അതുങ്ങളെ കൂടുതൽ കൊണ്ടുവന്ന് വിറ്റ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒത്തിരി അതെ, ഇതിനകത്ത് കൊറേ ആൾക്കാരെന്ന് വെച്ചുകഴിഞ്ഞാല് ഉണ്ട്. ചേട്ടൻ പോത്തിനെ മുമ്പ് വളർത്തിയിട്ടുണ്ടോ? ഓ ശരി, ഈ ഫാമിൽ നിന്ന് ആദ്യമായിട്ടൊക്കെ അല്ലേ. ഓ ശരി, അവരെ ഞാൻ സംസാരിച്ചു. രാവിലെ വന്ന ഒരു ഭാര്യ ഭർത്താവോടെ രാവിലെ വന്നവർ എല്ലാരും രാവിലെ വന്ന പച്ചവെള്ളം കുടിക്കാൻ നിൽക്കുന്ന. അതെ അതെ, ലോഡ് ആളുകാർ പിടിച്ചെന്ന് പറഞ്ഞിട്ടല്ലേ. വേറെ കാര്യമുണ്ട്, ഞാൻ നല്ല കുട്ടികളെ കൊടുത്ത് ഞാൻ കച്ചവടം കിട്ടും. അതെ, നമ്മള് മാറ്റി നിർത്തിപ്പില്ല. ഇത് കാണുമ്പോ ആൾക്കാർ കമന്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഓരോന്ന് പറയും. ഈ പറയും കമന്റ് ഇടുന്ന ഒരാൾ പോലും പോത്തിനെ വളർത്തിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അത് ഓരോരുത്തരും എടുത്തിട്ടില്ല. ഫേസ്ബുക്കിൽ കൂടെ വളർത്തുന്നവരായിരിക്കും ആൾക്കാരായിരിക്കും. അതെ, കൂടുതല് ഇവിടെ നിങ്ങളെ ഞാൻ കുറെ പേരുടെ സംസാരിച്ചു. എല്ലാവരും തന്നെ സ്ഥിരമായിട്ട് നിങ്ങളെ വാങ്ങിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. നമ്മുടെ നമുക്ക് വില കുറച്ച് കിട്ടും, നമ്മള് വില കുറച്ച് കൊടുക്കും. കൊന്നും മേടിക്കുന്നില്ല അത് കൊടുക്കുന്നത് നല്ല എല്ലാരും കർഷകരാ.